നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സി വി ധനരാജിന്റെ രക്തസാക്ഷിത്വ ദിനാചരണം. കുന്നൂരു കാരന്താട്ട് ആയിരങ്ങൾ അണിനിരന്ന അനുസ്മരണ റാലിയും പൊതുയോഗവും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളോട് അവഗണനയെന്ന് ആരോപണം. ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങളുടെ ഇറങ്ങിപ്പോക്ക്. പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. കണ്ണൂർ രൂപതയുടെ മൈനർ സെമിനാരിയുടെ ആശീർവാദ കർമ്മം പരിയാരത്ത് നടന്നു. കർദിനാൾ ആന്റണി പൂല ആശീർവാദ കർമ്മം നിർവഹിച്ചു. എട്ട് രൂപതകളിലെ ആർച്ച് ബിഷപ്പുമാരും ബിഷപ്പുമാരും വൈദികരും പങ്കെടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സജ്ജമാക്കിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഡോക്ടർ വി ശിവദാസൻ എംപി നിർവഹിച്ചു. ത്രിതല പഞ്ചായത്തുകൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വായനശാലകൾ പോലുള്ള പൊതുയിടങ്ങൾ കൂടുതലായി സൃഷ്ടിക്കണമെന്ന് വി ശിവദാസൻ എംപി. വിശദമായ വാർത്തകളിലേക്ക്. ധനരാജിന്റെ രക്തസാക്ഷിത്വ ദിനാചരണം. കുന്നരൂ കാരന്താട്ട് ആയിരങ്ങൾ അണിനിരുന്ന അനുസ്മരണ റാലിയും പൊതുയോഗവും. പൊതുയോഗം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ആർ എസ് എസും കോൺഗ്രസും പരസ്പരം സഹായിച്ചതും പരിപോഷിപ്പിച്ചതുമാണ് ചരിത്രമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറഞ്ഞു. കുന്നരുവിൽ സി വി ധനരാജ് അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സ്വരാജ്. ഒരു പാർട്ടിയായി വളരെ വേഗത്തിൽ പാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മേഘാലയയിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത, മറ്റൊരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് മേഘാലയ. ഇവിടെ യു ഡി എഫ് ആണ് അറിയാം കോൺഗ്രസിന്റെ മുന്നണി. കോൺഗ്രസും ലീഗും പിന്നെ ലീഗും കോൺഗ്രസും ചേർന്ന കേരളത്തിലെ മുന്നണിയാണ് യു ഡി എഫ്. മേഘാലയയിൽ യു ഡി എഫ് ഇല്ല. മേഘാലയയിൽ കോൺഗ്രസ് അണിനിരന്നിട്ടുള്ള രാഷ്ട്രീയ സഖ്യത്തിന്റെ പേര് എം ഡി എ എന്നാണ്. എം ഡി എം എ അല്ല, അത് പറഞ്ഞു. ഇത് എം ഡി എ. എൻഡിഎ മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ്, മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസിലെ ഒരു ഘടകകക്ഷിയാണ് കോൺഗ്രസ്. മറ്റൊരു ഘടകകക്ഷിയുടെ പേര് കേട്ടാൽ നമ്മൾ നെറ്റില്ല. മതനിരപേക്ഷവാദികളായ കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ നെറ്റിയേക്കും. കോൺഗ്രസിനോടൊപ്പം എം ഡി എയിലെ മറ്റൊരു ഘടകകക്ഷിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നും ബി ജെ പി ആണ്. സവർക്കറുടെ ഫോട്ടോ പതിച്ച സ്റ്റാമ്പ് ഇറക്കിയത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എം എൽ എമാർ പൂർണ്ണമായും ബി ജെ പി ആയി മാറുന്ന പ്രതിഭാസമാണ് മിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കാണുന്നതെന്നും എം സ്വരാജ് പറഞ്ഞു. പൊതുസമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് അധ്യക്ഷനായി. ടി ഐ മധുസൂദനൻ എം എൽ എ, നേതാക്കളായ സി കൃഷ്ണൻ, വി നാരായണൻ, പി സന്തോഷ്, പി വി കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് അനുസ്മരണ റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തത്. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കാരന്താട്ട് ധനരാജ് മന്ദിര പരിസരത്തു നിന്നാണ് റെഡ് വാൾട്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ അനുസ്മരണ റാലി നടന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ രൂപതയുടെ മൈനർ സെമിനാരിയുടെ ആശീർവാദ കർമ്മം പരിയാരത്ത് കർദിനാൾ ആന്റണി പൂല നിർവഹിച്ചു. എട്ട് രൂപതകളിലെ ആർച്ച് ബിഷപ്പുമാരും ബിഷപ്പുമാരും നൂറുകണക്കിന് വൈദികരും ചടങ്ങിൽ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ പരിയാരത്തെത്തിയ കർദിനാളും ബിഷപ്പുമാരും വൈദികരും മലബാറിലെ മിഷണറിമാരിൽ പ്രമുഖനായ ഫാദർ എല്ലം സൂക്കോളിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയാണ് സെന്റ് സേവിയേഴ്സ് പള്ളി പരിസരത്ത് എത്തിയത്. പുഷ്പവൃഷ്ടിയും ബാൻഡ് ചെണ്ടവാദ്യങ്ങളുടെ അകമ്പടിയോടെയാണ് വിശ്വാസ സമൂഹം പിതാക്കന്മാരെ സ്വീകരിച്ചത്. 30,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നിർമ്മിച്ച സെമിനാരിയിൽ 6 ബാച്ചുകളിലായി 100 വൈദിക വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. സെമിനാരി ആശീർവാദ കർമ്മത്തിന്റെ ഭാഗമായി പ്രാർത്ഥനാലയത്തിന്റെ കൂദാശയും നടന്നു. And the mountains speak again, built an altar in your name. You, Lord, were appeased by his fragrant offering, and your rainbow bore witness to a covenant refounded in love. Abraham, our father in faith, wholeheartedly accepted your word and constructed an altar on which Archbishop Joseph Pamblani, Archbishop Thomas J. Neto, ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, സഹായമേത്രൻ ഡോക്ടർ ക്രിസ്തുദാസ്, ബിഷപ്പ് ജോസഫ് മാർ തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ.
കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളോട് അവഗണനയെന്ന് ആരോപണം. വികസന പ്രവർത്തനങ്ങളിൽ പലതും ഒഴിവാക്കുന്നതായി ആരോപിച്ച് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. എന്നാൽ പ്രതിപക്ഷ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫ് ജനപ്രതിനിധികളുടെ വാർഡിനെ ഭരണമുന്നണി അവഗണിക്കുന്നതായി ആരോപണം. തുടർച്ചയായുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ നിന്നും യുഡിഎഫിന്റെ മൂന്നംഗങ്ങൾ ഇറങ്ങിപ്പോയി. 2022-23 വാർഷിക പദ്ധതി നിർദ്ദേശത്തിലും ഗ്രാമസഭയിൽ മുൻഗണന വന്നതും മുൻഗണന നിശ്ചയിച്ചതുമായ 2, 6, 7 വാർഡുകളിലെ റോഡ് പാടെ നിരാകരിച്ചതിനാലാണ് ഭരണസമിതി തീരുമാനത്തിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി യുഡിഎഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. ജനങ്ങൾ വർഷങ്ങളായി ഏറെ ആവശ്യപ്പെടുന്ന കണ്ടോന്താർ ചെരുവിച്ചേരി പാലം പൂരം കുളിക്കടവ് റോഡിനനുവദിച്ച 3 ലക്ഷം രൂപ എടുത്തുമാറ്റി പ്രാധാന്യമില്ലാത്ത റോഡിനും ആലക്കാട് ചൊവ്വേരിക്കുന്ന് റോഡും രാഷ്ട്രീയ പ്രേരിതമായി ഫണ്ട് വകമാറ്റുന്ന തീരുമാനം ഭരണസമിതി യോഗത്തിൽ ഉണ്ടായതാണ് ഇറങ്ങിപ്പോക്കിന് കാരണമായത്. യുഡിഎഫ് അംഗങ്ങൾ ആയതിൻ്റെ പേരിൽ നമ്മുടെ വാർഡിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളായി വരുന്ന റോഡുകൾ യാതൊരു കാരണവുമില്ലാതെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവിടുത്തെ ഭരണസമിതി ശത്രുതാപരമായി ഫണ്ട് നീക്കിവെക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഫണ്ട് വെട്ടിക്കുറച്ചതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട 11-ാം വാർഡിൻ്റെ അംഗം നമ്മളോട് പ്രസിഡൻ്റിനോട് വൈസ് പ്രസിഡൻ്റോടും സെക്രട്ടറിയോടും നമ്മളുടെ പ്രതിഷേധവും അതുപോലെ തന്നെ ആശങ്കകളും അറിയിക്കുന്ന സമയത്ത് 11-ാം വാർഡിൻ്റെ ബഹുമാനപ്പെട്ട അംഗം നമ്മളോട് വളരെ പരുഷമായ രീതിയിലാണ് പെരുമാറിയത്. ഇത് ഒരു ഭരണസമിതി യോഗത്തിൽ അനുവദിക്കാൻ വേണ്ടി പറ്റുന്നതാണോ എന്നത് ഇവിടുത്തെ ഭരണസമിതി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പുനഃപരിശോധിക്കണം. വളരെ ദാർഷ്ട്യമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. ഭാവിയിൽ നമ്മളിതൊരു പ്രതിഷേധ പരിപാടിയായിട്ട് കൊണ്ടുപോകേണ്ടി വരും. ജനങ്ങളോട് നമുക്ക് കാര്യങ്ങൾ പറയേണ്ടി വരും. ജനങ്ങളുടെ സമക്ഷം നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കണം. അവരെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൈതപ്രം കമ്പിപ്പാലം അറ്റകുറ്റപ്പണി നടത്താത്തതിലും പ്രതിഷേധം ശക്തമാണ്. രാജമോഹൻ ഉണ്ണിത്താൻ MP ആലക്കാട് അനുവദിച്ച മിനിമാസ് ലൈറ്റിനും അനുമതി തരാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. UDF അംഗങ്ങളായ NK സുജിത്ത്, ജംഷീർ ആലക്കോട്, ഷംസീറ അലി എന്നിവരാണ് ഭരണസമിതി യോഗത്തിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത്. അതിനിടെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TSുലജ പറഞ്ഞു. ഈ വർഷം നമ്മുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗവൺമെൻറ് ബഡ്ജറ്റിൽ അനുവദിച്ച് നൽകിയിരുന്നത് 1,82,00,000 രൂപയുടെ മെയിൻ്റനൻസ് ഗ്രാൻറ്റാണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ 1-ാം ഘട്ടം എന്ന നിലയിൽ വാർഷിക പദ്ധതിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി റോഡുകളിലൊക്കെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ്റിൽ നിന്ന് വീണ്ടും ഒരു നിർദ്ദേശം വരികയും 2020 നമ്മുടെ അനുവദിച്ചിട്ടുള്ള വിഹിതം വെച്ചുകൊണ്ട് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് റോഡുകൾ തയ്യാറാക്കണമെന്ന് നിർദ്ദേശം വരികയും ചെയ്തു. ഓരോരോ വാർഡിനും എത്രയാണോ അനുവദിച്ചിട്ടുള്ളത് ആ തുക കൃത്യമായി തന്നെ എല്ലാ വാർഡുകളിലേക്കും തുല്യമായി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ റോഡിനും ആ പ്രദേശത്തിൻ്റെയും ആ വാർഡിൻ്റെയും ഏറ്റവും കൂടുതൽ മുൻഗണന നോക്കിക്കൊണ്ടാണ് നമ്മൾ റോഡിനെ പണ്ട് മാറ്റിവെച്ചിട്ടുള്ളത്. വരുന്ന വർഷങ്ങളിൽ ബാക്കിയുള്ള റോഡുകൾക്കും പണ്ട് നീക്കി വെച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഒരു പ്രതിപക്ഷം എന്ന നിലയിലുള്ള ഒരു ഇടപെടൽ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ ശരിയല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു വിവേചനവും ഭരണസമിതി കാണിച്ചിട്ടില്ല. സർക്കാർ ഫണ്ട് ഇത്തവണ കുറവ് വന്നത് കാരണം എല്ലാ വാർഡുകളിലെയും ചില പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതാണ് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സജ്ജമാക്കിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഡോക്ടർ V ശിവദാസൻ MP നിർവഹിച്ചു. ത്രിതല പഞ്ചായത്തുകൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വായനശാലകൾ പോലുള്ള പൊതുയിടങ്ങൾ കൂടുതലായി സൃഷ്ടിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ത്രിതല പഞ്ചായത്തുകൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ റോഡ് വികസനം പോലുള്ള പദ്ധതികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കൂടുതൽ പദ്ധതികൾ ആരും നടപ്പിലാക്കുന്നില്ല. ഇത്തരത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ സാംസ്കാരിക രംഗത്തെ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണെന്നും ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതിനുവേണ്ടി നീക്കി വെക്കുന്നതിന് എന്തുകൊണ്ട് കാരണമാകുന്നു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസത്തിന്, അതുപോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ട് വകയിരുത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇതിവിടെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും ആസൂത്രണ സമിതിയിലൊക്കെ ഭാഗമായിട്ടിരിക്കുന്ന ആളുകളാണല്ലോ ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരവതരമായിട്ടുള്ള പരിശോധന ആവശ്യമാണ്. ചില ഇടങ്ങളിലെങ്കിലും
സൂക്ഷ്മാർത്ഥത്തിലല്ലാതെ ഉണ്ടാക്കുന്ന പ്രൊജക്ട് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്ന പണത്തിന്റെ ദുർവ്യയോഗം എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള കാര്യമാണ്. ചടങ്ങിൽ വച്ച് വിഇഒമാർക്കുള്ള ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഡി വിമല, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, ഡി വി അബ്ദുൾ ജലീൽ, മുഹമ്മദ് റഫീഖ്, ജീന കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം, പഞ്ചായത്ത് സംവിധാനം എന്നിവ പഠിക്കാൻ വിദഗ്ധ സംഘം പയ്യന്നൂരിലെത്തി. അഴിമതിരഹിതമായി ഈ സംവിധാനങ്ങൾ എങ്ങനെ നടത്തുന്നുവെന്ന് പഠിക്കാനായാണ് വിവിധ സംസ്ഥാനങ്ങളിലെ അംഗങ്ങളടങ്ങിയ സംഘം എത്തിയത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെത്തിയ സംഘം കാര്യങ്ങൾ മനസ്സിലാക്കി. അഴിമതിയില്ലാത്ത നിസ്വാർത്ഥമായ തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയായ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഡെമോക്രസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേരളത്തിലെ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ എത്തിയത്. അധികാര വികേന്ദ്രീകരണം, പഞ്ചായത്ത് സംവിധാനം എന്നിവ അഴിമതിരഹിതമായി എങ്ങനെ നടത്തുന്നു എന്നതാണ് സംഘത്തിന്റെ പഠന വിഷയം. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തിയ സംഘത്തെ പ്രസിഡന്റ് പി വി വത്സല, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 20 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കേരളത്തിലെ കുടുംബശ്രീ സംവിധാനം ഉൾപ്പെടെ സംഘം പഠനവിധേയമാക്കും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് പുറമെ നഗരസഭ, പെരിങ്ങോം വയക്കര പഞ്ചായത്ത് എന്നിവിടങ്ങളിലും സംഘം സന്ദർശിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കുന്ന സംഘം 10 കേരളത്തിലുണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി വടക്കുംപാട് 5 നമ്പർ റേഷൻ ഷോപ്പിൽ വെള്ളം കയറി ഭക്ഷ്യവസ്തുക്കൾ നശിച്ചു. രാമന്തളി സ്വദേശിനിയായ കെ നജീനയുടെ ഉടമസ്ഥതയിലുള്ളതാണ് റേഷൻ ഷോപ്പ്. 30 ചാക്ക് ഭക്ഷ്യവസ്തുക്കളാണ് നശിച്ചുപോയത്. രാമന്തളി സ്വദേശിനിയായ കെ നജീനയുടെ ഉടമസ്ഥതയിലുള്ള രാമന്തളി വടക്കുംപാട് 5 നമ്പർ റേഷൻ ഷോപ്പിലാണ് വെള്ളം കയറി ഭക്ഷ്യവസ്തുക്കൾ നശിച്ചുപോയത്. ശനിയും ഞായറും അവധിയായതിനാൽ തിങ്കളാഴ്ച രാവിലെ ഷോപ്പ് തുറന്നു നോക്കിയപ്പോഴാണ് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുവാനുള്ള 30 ചാക്ക് ഭക്ഷ്യവസ്തുക്കൾ വെള്ളം കയറി നശിച്ചതായി കണ്ടെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പുര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. എ പ്ലസ് മീറ്റ് എന്ന പേരിൽ നടന്ന അനുമോദന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പുർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഇവരുടെ രക്ഷിതാക്കളെയുമാണ് അനുമോദിച്ചത്. തൃക്കരിപ്പൂർ CH മുഹമ്മദ് കോയ സ്മാരക ടൗൺഹാളിൽ നടന്ന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. A+ മീറ്റ് എന്ന പേരിൽ നടന്ന അനുമോദന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷനായി. മോട്ടിവേഷൻ സ്പീക്കർ നിസാർ പട്ടുവം മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ IT, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ C ചന്ദ്രമതി, TS നജീബ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CH റഹീം, സെക്രട്ടറി AG നൂറുൽ അമീൻ, K കോമളവല്ലി, ഫായ്സ് ബീരിച്ചേരി, രജീഷ് ബാബു, MK ഹാജി, ഇ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് കോഴിച്ചാലിൽ വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM അലക്സാണ്ടർ അധ്യക്ഷനായി, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല മുഖ്യാതിഥിയായി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ,
എ സി പൗലോസ്, സി ബി എം തോമസ്, ഫാദർ ആൻഡ്രൂസ് തെക്കേൽ, കെ കെ ജോയി, എം എം തോമസ്, ജെയ്സൺ പൂക്കളം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കനത്ത മഴയിൽ കാനായി, കാപ്പാട്, പരവന്തട്ട പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളം കയറിയ പ്രദേശങ്ങളും വീടുകളും ചെയർപേഴ്സൺ കെ വി ലളിത സന്ദർശിച്ചു. കനത്ത മഴയിൽ കാനായി, കാപ്പാട്, പരവന്തട്ട പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളം കയറിയ പ്രദേശങ്ങളും വീടുകളും ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ചെയർപേഴ്സണിനൊപ്പം വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ബാലൻ, ടി വിശ്വനാഥൻ, എൻ വി രാജൻ, പ്രദേശവാസികളും സന്ദർശനം നടത്തി. മഴ ശക്തമായി വീടുകളിൽ കൂടുതൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാനുള്ള സൌകര്യമൊരുക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കനത്ത മഴയാണ് അവധി നൽകാൻ കാരണം. മഴ തോരാതെ പെയ്യുന്ന ഈ സമയത്ത് അരനൂറ്റാണ്ടിനപ്പുറത്തെ വിദ്യാലയങ്ങളിലെ ഇത്തരത്തിലുള്ള അവധികൾ പഴയ തലമുറ ഓർമ്മിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് കേൾക്കാം. കഴിഞ്ഞ 3 ദിവസങ്ങളായി വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. അത് ആ സമയം തന്നെ നമ്മളും നമ്മുടെ കുട്ടികളും അറിയുന്നുണ്ട്. പക്ഷേ ഒരു അരനൂറ്റാണ്ട് മുമ്പുള്ള തലമുറ ഇതൊന്നും അറിയാതെ പുസ്തകം എടുത്ത് സ്കൂളിൽ പോയി മടങ്ങി വന്നൊരു കാലമുണ്ടായിരുന്നു. അവരുടെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. പണ്ട് മഴ, ഇപ്പോഴത്തെ തുടർച്ചയായിട്ടുള്ള 3 ദിവസം തുടർച്ചയായിട്ട് മഴയാണ്. ഇപ്പോൾ ഇന്നത്തെ മഴ നമ്മൾ മുൻകൂട്ടി പിന്നെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നിപ്പോൾ പോകുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് നമ്മൾ സ്കൂളിൽ എത്ര വലിയ മഴയായാലും നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുകയും സ്കൂളിൽ അറ്റൻഡൻസ് ഒക്കെ എടുത്ത് അതിശക്തമായ മഴയാണ് ഇനി നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് ബെല്ലടിച്ചിട്ടാണ് കുട്ടികളെ അന്ന് സ്കൂളിൽ നിന്ന് വിടൽ. അപ്പോൾ ആ പോകുന്ന വഴികളിലൊക്കെ നമ്മൾ കുണ്ടും ചളിയൊക്കെ നിറഞ്ഞ റോഡുകളാണ് അന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ വളരെ എൻജോയ് ചെയ്തിട്ടാണ് അന്നൊക്കെ നമ്മൾ വീട്ടിലെത്തുക. വീട്ടിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട റോഡിൻ്റെ കുഴിയിലുള്ള ചളി വെള്ളത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തേവി ഒക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുക. അതായത് 9 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരു 11:30 ആ ഉള്ളിലെ നമ്മൾ വീട്ടിലെത്തുകയാണ്. ഈ ചളിയും വെള്ളത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും മതിച്ചും ഒക്കെയാണ് നമ്മൾ വീട്ടിലെത്തുക. ഇപ്പം കുറച്ച് ദിവസമായി സ്കൂൾ അവധിയാണെന്ന് പറയുന്നുണ്ട്. മുമ്പും അവധി ഉണ്ടെങ്കിലും സ്കൂളിലെത്തിയാലേ അവധി ഉണ്ട് എന്ന് അറിയല്ലോ. അന്നേരവും ഇതേ കണക്കെ മഴയുണ്ടായിരുന്നു. ആടെ എത്തിയിട്ട് അവധി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ ആദ്യം വന്നോളുക, വീട്ടിൽ വൈകുന്നേരം വരെ പണിയെടുത്തോളുക, അങ്ങനത്തെ തന്നെ കാലിയും ഇങ്ങനെ എല്ലാം പണിയെല്ലാം തന്നെ. മഴക്കാലത്തൊക്കെ സ്കൂളിൽ പോകുക എന്നുള്ളത് വലിയ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അവധി കാര്യങ്ങളൊന്നും നമ്മൾക്ക് മുൻകൂട്ടി അറിയാവേണ്ട സാഹചര്യങ്ങളില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പത്രങ്ങളും കുറവാണ്, റേഡിയോ സൗകര്യങ്ങളും വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് മായ മഴക്കാലത്ത് ഇവിടെ നടന്നിട്ടാണ് പോകുന്നത്. കാര്യമുള്ളൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ 1 മണിക്കൂറിലധികം നടന്നിട്ട് പോകുന്നൊരു സമയമായിരുന്നു. ബസ്സുകളോ സൗകര്യങ്ങളോ ഇല്ല. അപ്പോൾ സ്കൂളിൻ്റെ അവധി അറിയുന്നത് വഴിയിൽ വെച്ചിട്ടോ ആരെങ്കിലും നമ്മളോട് പറയും സ്കൂൾ അവധിയാണ്. ചിലപ്പോൾ അത് നമ്മുടെ കളിയാക്കാൻ പറയുന്നതായിരിക്കാം. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന അനുഭവമുണ്ട്. അപ്പോൾ അടുത്ത ദിവസം പോകുമ്പോൾ സ്കൂളിൽ നിന്നത് പ്രശ്നമാവും. അതല്ലെങ്കിൽ സ്കൂളിൽ എത്തിയിട്ട് മാത്രമാണ് നമ്മൾ ഇതറിയുന്നത്. എൻ്റെ അടുത്ത് സ്കൂൾ യാത്ര വിഷമമുണ്ട്. പരിയേരി വഴി പോകുമ്പോൾ പാക്കത്തെ തോട്, അപ്പോൾ വയലൊക്കെ നിറഞ്ഞ സമയത്ത് പാലങ്ങളൊന്നുമില്ല, അരയോളം വെള്ളം നനഞ്ഞിട്ടാണ് സ്കൂളിൽ നമ്മൾ ഇവിടുന്നൊക്കെ ആൾക്കാർ പോവുക. അപ്പോൾ ആ ഒരു കാലങ്ങൾ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഒരു കാലം. ഇതൊക്കെയാണ് ശരി, ഇതൊക്കെ തന്നെ തിരിച്ചു വരണം എന്നുള്ള അർത്ഥമൊന്നും ഇതിനില്ല. പക്ഷേ ഇങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവരൊക്കെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. കനത്ത മഴയിൽ വീട് ഭാഗികമായി തകർന്നു. എഴിലോട് പുറച്ചേരിയിലെ കെ മുരളിയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. തിങ്കളാഴ്ച ഉച്ചയോടെയുണ്ടായ കനത്ത മഴയിലാണ് എഴിലോട് പുറച്ചേരിയിലെ കെ മുരളിയുടെ വീട് ഭാഗികമായി തകർന്നത്. സംഭവ സമയം വീട്ടിൽ ആൾക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ശബ്ദം കേട്ടയുടൻ പുറത്തേക്കിറങ്ങിയതിനാൽ ആർക്കും പരിക്കില്ല. പഞ്ചായത്ത് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തർ. പയ്യന്നൂർ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു അവകാശ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂർ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITO പയ്യന്നൂർ പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ശേഷം ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചു. പരിപാടി CITO പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എം സുഷമ അധ്യക്ഷയായി, KP ഗീത, KV ഭവാനി, VV ജയശ്രീ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി തീർന്ന പെരുമ്പാ പാലം റോഡ് TI മധുസൂദനൻ MLA സന്ദർശിച്ചു. കാലവർഷം കനത്തതോടെ പെരുമ്പാ പാലം വഴി ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ആളുകൾ ഇരുഭാഗങ്ങളിലേക്കും യാത്ര നടത്തുന്നത്. കാലവർഷം കനത്തതോടെയാണ് പെരുമ്പാ പാലം വഴിയുള്ള യാത്ര ദുസ്സഹമായി മാറിയത്. നെറ്റ്‌വർക്ക് ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ജനങ്ങളുടെ ദുരിതയാത്ര വാർത്തയാക്കുകയും ചെയ്തിരുന്നു. കിലോമീറ്ററുകളോളം അക്ഷമരായി നിൽക്കേണ്ടി വരുന്ന ഈ യാത്രക്കാരുടെ ദുരിതം നേരിൽ കണ്ട് മനസ്സിലാക്കുകയായിരുന്നു MLA TI മധുസൂദനൻ. നേരത്തെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയോടും ദേശീയപാത അതോറിറ്റിയോടും കേരളത്തിന്റെ NH ചുമതലയുള്ള എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെയും റോഡിന്റെ അവസ്ഥ അറിയിക്കുകയും നന്നാക്കി നൽകാൻ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ദേശീയപാതയിലൂടെ പോകുന്നവരും പയ്യന്നൂർ പട്ടണത്തിലേക്ക് എത്തേണ്ടവരും മറ്റ് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടവരും ഇന്ന് ഈ പെരുമ്പപാലത്തിൻ്റെ ഒരു അവസ്ഥയെ മുൻനിർത്തിക്കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും അടിയന്തരമായി ഇതിലൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം നൽകുകയുണ്ട്. ഇനിയിപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ എഞ്ചിനീയർമാരെ അറിയിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രവൃത്തി നടത്താൻ സന്നദ്ധമായിട്ട് നിൽക്കുകയാണ്. ഈ മഴ എങ്ങനെങ്കിലും മാറിക്കിട്ടിയാൽ മാത്രമേ കാര്യങ്ങളോ മറ്റ് കാര്യങ്ങളോ ഇതിനു വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അടിയന്തരമായിട്ടുണ്ടെങ്കിലും ഒരു പരിഹാര മാർഗം ഉണ്ടാവണമെന്നുള്ളതാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടടക്കം ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം ചേർന്ന് അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത്. യാത്രക്കാർക്ക് വലിയ വിഷമകരമായ യാത്രയാണ് പെരുമ്പാ പാലം വഴി ഉണ്ടാകുന്നത്. മണിക്കൂറുകളോളം വാഹനങ്ങളുടെ വലിയ നിരയും മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയും ഇവിടെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥ അറ്റകുറ്റപ്പണികൾക്ക് വിഘാതമാകുമെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് അധികൃതർ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന വിശ്വാസമുണ്ടെന്നും MLA പ്രതികരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിച്ചു. മുതിർന്ന അധ്യാപകനും പ്രമുഖ സാമൂഹ്യ സേവന പ്രവർത്തകനുമായ TTV രാഘവൻ മാസ്റ്ററെ PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. TTV രാഘവൻ മാസ്റ്ററുടെ വസതിയിൽ ചേർന്ന ആദരണ ചടങ്ങിൽ VP കൃഷ്ണ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ അത്തായി പത്മിനി രാഘവൻ മാസ്റ്ററെ പൊന്നാട അണിയിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി കാരയിൽ സുകുമാരൻ, പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, MK ഉണ്ണികൃഷ്ണൻ, ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്തത് അപകടക്കെണിയായി മാറി. പിലാത്ര പീരക്കാംതടം ദേശീയപാതയോരത്താണ് അരിക് ഇല്ലാത്തത് ഭീഷണിയായി മാറിയിരിക്കുന്നത്. പിലാത്ര പീരക്കാംതടം ദേശീയപാതയിലാണ് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് അരിക് ഇല്ലാത്തത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. അരികില്ലാത്തതിനാൽ വാഹനങ്ങൾക്ക് ഓരം ചേർന്ന് നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെയുള്ള കൺവേർട്ടിന് മുകളിൽ പാരപ്പറ്റില്ലാത്തത് കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി മാറിയിട്ടുണ്ട്. രാത്രിയിലാണ് ഇത് വാഹനയാത്രക്കാർക്ക് കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി പ്ലാസ്റ്റിക് കൊണ്ട് അപായ സൂചന കെട്ടിയിട്ടാണ് ഉള്ളത്. ഇത് മാറ്റി താൽക്കാലികമായി കോൺക്രീറ്റ് ഡിവൈഡറോ മറ്റോ സ്ഥാപിച്ച് അപകട ഭീഷണി അകറ്റണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. ശ്രീരാംചന്ദ്ര മിഷൻ പയ്യന്നൂർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഗീതാ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസ് പ്രൊഫസർ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു.
പ്രാന്തഞ്ചാലിലെ ശ്രീരാമചന്ദ്ര മിഷൻ പൈനൂർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശാന്തിനികേതനിൽ ഓരോ മാസവും നടത്തുന്ന ഗീതാപഠന ക്ലാസ്സിന് തുടക്കമായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാറും പൈനൂർ കോളേജ് മുൻ സംസ്കൃത വിഭാഗം മേധാവിയുമായിരുന്ന പ്രൊഫസർ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. വൈദികമായ ഒരു പ്രാർത്ഥനയാണ് ശാന്തി വന്ദനമാണ്. ഞാൻ ഡോക്ടർ പുഷ്പാങ്കനം സ്വാഗതം ചെയ്യും. പരിധന പ്രാർത്ഥന ഒക്കെ ഉണ്ടാവാതിരിക്കുന്നത് ശ്രീരാമചന്ദ്ര മിഷന്റെ യോഗത്തിനെ സ്വകാര്യമായിട്ട് ആരോട് ചോദിക്കുകയായിരുന്നു. ഏതായാലും ആ ഖേദം തോന്നി ചടങ്ങിൽ സോണൽ കോർഡിനേറ്റർ ടി വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. SRCM കാസർഗോഡ് സെന്റർ കോർഡിനേറ്റർ ഡോക്ടർ എൻ സുനിലാണ് ഗീതാ പഠന ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാൾ, ഡോക്ടർ പി പുഷ്പാങ്കുതൻ, ഡോക്ടർ ടി വി ജി മാരാർ, പി കെ ഭാർഗവൻ മാസ്റ്റർ, കെ സി സതീശൻ മാസ്റ്റർ, ആർ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് സമ്മേളനം ഏറ്റുകൊടുക്ക AUPU സ്കൂളിൽ നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം PV ബാബുരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് സമ്മേളനം ഏറ്റുകൊടുക്ക AUPU സ്കൂളിൽ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം PV ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ വി രതീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KB ബാലകൃഷ്ണൻ, PM മത്തായിക്കുഞ്ഞ്, എം ദാമോദരൻ, ടി വിജയൻ, PV ബാലൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളിൽ സെക്രട്ടറിയായി വി രതീഷിനെയും പ്രസിഡന്റായി TK ശങ്കരൻ മാസ്റ്ററേയും ട്രഷററായി KK മനോഹര ബാബുവിനെയും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. CV ധനരാജിന്റെ രക്തസാക്ഷിത്വ ദിനാചരണം, കുന്നൂരു കാരന്താട്ട് ആയിരങ്ങൾ അണിനിരുന്ന അനുസ്മരണ റാലിയും പൊതുയോഗവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളോട് അവഗണനയെന്ന് ആരോപണം. ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങളുടെ ഇറങ്ങിപ്പോക്ക്. പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. കണ്ണൂർ രൂപതയുടെ മൈനർ സെമിനാരിയുടെ ആശീർവാദ കർമ്മം പരിയാരത്ത് നടന്നു. കർദിനാൾ ആന്റണി പൂല ആശീർവാദ കർമ്മം നിർവഹിച്ചു. 8 രൂപതകളിലെ ആർച്ച് ബിഷപ്പുമാരും ബിഷപ്പുമാരും വൈദികരും പങ്കെടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സജ്ജമാക്കിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഡോക്ടർ വി ശിവദാസൻ MP നിർവഹിച്ചു. ത്രിതല പഞ്ചായത്തുകൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വായനശാലകൾ പോലുള്ള പൊതുയിടങ്ങൾ കൂടുതലായി സൃഷ്ടിക്കണമെന്ന് വി ശിവദാസൻ MP. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.